വിവരങ്ങൾ നൽകിയത് മുരിക്കാശ്ശേരിയിൽ നിന്നും സൽജി ഈട്ടിത്തോപ്പ്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പരിപാടിക്ക് തുടക്കം കുറിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു നിർവഹിച്ചു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്നേഹ വണ്ടി ഒരുക്കിയാണ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലും പാലിയേറ്റീവ് രോഗികൾക്കും കിടപ്പ് രോഗികൾക്കുമായുള്ള കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പരിപാടിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ 17 വാർഡുകളിലുള്ള രോഗികൾക്ക് 2 ദിവസങ്ങൾ കൊണ്ട് വാക്സിൻ ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു നിർവഹിച്ചു. സ്നേഹവണ്ടി നമ്മൾ വീടുകളിൽ ചെന്ന പാലിയേറ്റീവ് രോഗികൾക്ക് വാക്സിൻ എടുക്കുന്നതിൻ്റെ ഒരു ആരംഭമാണിന്ന്. അതിന് ആരംഭം കുറിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ 10 വാർഡുകളാണ് കവർ ചെയ്യുന്നത്. ഈ 10 വാർഡുകളിലും ഈ ശ്രമം എല്ലാവിധ ഉത്തരവാദിത്തോട് ഏറ്റെടുത്ത ആരോഗ്യത്തിലെല്ലാ നല്ല ജീവനക്കാരും അതിന് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർക്കും ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹ വണ്ടി ഒരുക്കിയാണ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് പാലിയേറ്റീവ് രോഗികളുടെ വീടുകളിൽ എത്തുവാൻ 5 വണ്ടികൾ ഇത്തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച 10 വാർഡുകളിലെ രോഗികൾക്കാണ് വാക്സിൻ ലഭ്യമാക്കിയത്. തിങ്കളാഴ്ച ശേഷിക്കുന്ന 7 വാർഡുകളിലെ പാലിയേറ്റീവ് രോഗികൾക്കും വാക്സിൻ ലഭ്യമാക്കും. വെള്ളത്തുവലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KB ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വെള്ളത്തുവൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥുൻ, പഞ്ചായത്തംഗങ്ങളായ നിസറി പരി, റോയി പാലക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.